തെങ്ങിനെ ബാധിക്കുന്ന ചെല്ലികൾ, ചെമ്പന് കൊമ്പൻ ആ ചെല്ലികൾക്കും പിന്നെ കൂമ്പ് ചെയ്യൽ, തെങ്ങിൻ്റെ തടിയോട് ചേർത്ത് ചുറ്റും ഒഴിക്കണം. അപ്പോൾ ചെറിയ തൈകളാകുമ്പോഴേ നമ്മൾ അടിച്ചു കൊടുക്കണം. ദീപനൊരു സംശയമുണ്ടല്ലോ, ഇത് വിഷമാണോ അല്ലയോ? സംശയമുണ്ട്, എനിക്ക് മാത്രമല്ല, കാരണം ഇത് കാണുന്ന ആൾക്കാർക്കും ഒരു ഡൗട്ടുണ്ട്. ആയിക്കോട്ടെ, നോക്കിയാ ഓർക്കിഡൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. ശരിക്കും ഇങ്ങനെ നിൽക്കുന്ന ഓർക്കിഡെല്ലാം പെട്ടെന്ന് കീടങ്ങൾ വന്ന് നശിച്ചു പോയാലുള്ള അവസ്ഥ എന്നാലോചിച്ച് നോക്കിയേ, നമ്മുടെ ചെടികളാണെങ്കിലും നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും തെങ്ങാണെങ്കിലും എല്ലാം ഈ കീടശല്യം ഭയങ്കരമാണ്. അപ്പോൾ കീടശല്യം ഒഴിവാക്കാനായിട്ട് നല്ലൊരു ഹോമിയോ മരുന്ന് നമ്മുടെ ഒരു സാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ കേരള എസ്റ്റേറ്റ് വില്ലേജിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഹോമിയോ മരുന്ന് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് ഇതാരാണ് ചെയ്തിരിക്കുന്നത്, നല്ല ഈ ഹോമിയോ മരുന്ന് ആരാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്നും ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ആസാദ് സാറാണ്. സാറേ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. അപ്പോൾ ഞാൻ സാറിൻ്റെ പല വീഡിയോയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടണമെന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവിടെ എന്തൊക്കെയാണെന്നുള്ളതെന്ന് അറിഞ്ഞത്. ഇവിടെ വലിയൊരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് നല്ലൊരു കർഷകനാണെന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നി. സാർ, അപ്പോൾ ഈ ഒരു മരുന്നിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇത് ശരിക്കും ഹോമിയോ ആണോ അതോ രാസമാണോ, എന്താണ് സംഭവം ഒന്ന് പറഞ്ഞു തന്നെ. ഇത് ഒരു 100% ഹോമിയോ മരുന്നാണ്. അപ്പോൾ ഇതിന് യാതൊരു ദൂഷ്യഫലങ്ങളും ഉണ്ടാവില്ല. ഇത് മനുഷ്യന് ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ സാറിൻ്റെ വീഡിയോ പലരുടെ കണ്ടപ്പോഴും ഇത് രാസ കീടനാശിനിയാണ്, ഇത് നമുക്ക് അല്ലെങ്കിൽ പച്ചക്കറിക്ക് കൊള്ളത്തില്ല എന്നൊക്കെയുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ശരിക്കും ഇത് രാസ കീടനാശിനി അല്ലല്ലോ. രാസ കീടനാശിനി അല്ല, ഇത് ഞാൻ കുടിച്ച് കാണിക്കാം. ഉള്ളതാണോ? കുടിച്ച് കാണിക്കാം. കാരണം നമ്മുടെ കമൻ്റ് ആണെങ്കിലും ഇപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് രാസ കീടനാശിനിയാണെന്ന് വിചാരിക്കും. കാരണം ഈ ഇത്രയും കാര്യങ്ങൾ, ഈ കീടങ്ങൾ നശിക്കുന്നു എന്ന് പറയുമ്പോൾ ഹോമിയോ ആണെന്ന് വിശ്വസിക്കാൻ എനിക്കും സംശയമായിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്ന് പ്രൂവ് ചെയ്യണമെന്നും കൂടെ ഓർത്താണ് ഞാൻ വന്നത്. അപ്പോൾ ഇത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം? ഇതിന് അത് തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്ക് അതിശയമായിട്ട് തോന്നിയത്, ഈ മരുന്ന് നമ്മൾ തെങ്ങിൽ ഉപയോഗിച്ചാൽ ചെല്ലികളൊക്കെ അടുക്കാൻ പറ്റുന്നില്ല. ചെല്ലികളുടെ ശല്യമൊക്കെ നിൽക്കും, അതിനെ നശിപ്പിക്കുകയും ചെയ്യും. ഈ കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും, ചെമ്പൻ ചെല്ലി തെങ്ങിൻ്റെ മണ്ടയ്ക്കകത്ത് തുറന്ന് കയറി മുട്ടയിട്ട് പുഴുവായി അത് മണ്ട മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത് ചെമ്പൻ ചെല്ലി അകത്തോട്ട് കയറ്റാൻ തന്നെ സമ്മതിക്കില്ല. അതുപോലെ കൊമ്പൻ ചെല്ലിയുടെ ശല്യവും നിൽക്കും. അപ്പോൾ ഇത് അത് സാധ്യമാകുമ്പോൾ എന്തുകൊണ്ട് ഈ പച്ചക്കറികളിലെ ചെറിയ കീടങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പ്രയാസമാകുന്നു? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ പച്ചക്കറികളിലെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം ഞാൻ നിർമ്മിച്ചിരുന്ന മരുന്നുകൾക്ക് സാധിച്ചിരുന്നില്ല. അതിന് തെങ്ങിനെ ഞാൻ ഉപയോഗിച്ച് സക്സസ് കണ്ട മരുന്ന് പച്ചക്കറിയിൽ ഉപയോഗിച്ചാൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? വലിയ ചെല്ലി പോലെയുള്ള വണ്ടുകളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ ഈ ചെറിയ പുഴുക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് വലിയ അതിശയമായിട്ട് തോന്നി. അപ്പോൾ കുറേ നിരീക്ഷണവും പരീക്ഷണവും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് കണ്ടെത്തി, ഈ കീടങ്ങളുടെ ഈ മുട്ട ഇട്ട് അത് വീണ്ടും മുട്ടയിടാൻ റെഡിയാകുന്ന പുഴുവാകാൻ വെറും 4 ദിവസം മതി. 4 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പുഴുവായി അത് പിന്നെ മുട്ടയിടാൻ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഇതിനെ നശിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ജീവിത ചക്രത്തെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നു. അതേ നിവൃത്തിയുള്ളൂ. ഇത് സത്യത്തിൽ എനിക്ക് മനസ്സിലായത് മഹാരാഷ്ട്രയിൽ കുറെ മുന്തിരി തൈകൾ വാങ്ങാൻ പോയതാണ്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കമ്പത്ത് എനിക്ക് കുറച്ച് മുന്തിരിത്തോപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മുന്തിരി വള്ളികൾ വാങ്ങാനായിട്ട് ഞാൻ മഹാരാഷ്ട്രയിൽ ഒരുക്കി പോയി. അവിടെ 3 തരം തോട്ടങ്ങൾ കണ്ടു മുന്തിരി വള്ളികൾ. ഒന്ന് പ്യുവറായിട്ടും ഈ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിരി, പിന്നെ ജൈവവും പിന്നെ കുറച്ച് രാസവളവും കെമിക്കലും ഒക്കെ ഉപയോഗിച്ചുള്ള മുന്തിരി വള്ളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തോട്ടം കണ്ടു. പിന്നെ ഒരിടത്ത് രാസവളം മാത്രം, രാസ കീടനാശിനികളും രാസവും. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ലതായി ഞാൻ കണ്ടത് ഈ ജൈവ രീതി ഉൽപ്പാദിപ്പിക്കുന്ന മുന്തിരിത്തോട്ടമാണ്. അപ്പോൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ ഏറ്റവും നല്ല മേന്മയായ വിള നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിനൊരു ത്യാഗം നമ്മൾ സഹിക്കണം, 4 ദിവസത്തിലൊരിക്കലും നമ്മൾ മരുന്നടിച്ചു കൊടുക്കണം. ഓ ശരി, ആ ഷോർട്ട് പീരീഡ്, അതായത് അത് ആ പുഴു ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ആ രീതിയെപ്പോലെ ഞാൻ എൻ്റെ ജൈവ
മരുന്നുകൾ ജൈവ ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഈ പച്ചക്കറികളിൽ ആ രീതിയിൽ പരീക്ഷിച്ചുടനെ അത് വിജയിച്ചു. ഓ ശരി. എല്ലാ പച്ചക്കറി ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. പൂച്ചെടികൾക്കൊക്കെ ഇപ്പൊ ഓർക്കിഡ് ഒക്കെ ആണെങ്കിൽ അതിനെന്താ നമുക്ക് ചെയ്യാം? അതിനും ഇതേ രീതിയിലുള്ള കീടങ്ങളാണല്ലോ. അപ്പോ ഇതിനൊക്കെ കൂടുതലും ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് ഇതിന്റെ ഒച്ചിന്റെ ശല്യം. ഓർക്കിഡിനാണെങ്കിലും റോസിനാണെങ്കിലും ഒക്കെ ഒച്ചിന്റെ ശല്യം ഭയങ്കര. അപ്പൊ ഒച്ചിനെയൊക്കെ നമുക്ക് ഇതുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും. ഈ പച്ചക്കറിക്ക് അടിക്കുന്ന മരുന്ന് തന്നെ 4 ദിവസം കൂടുമ്പോ സ്പ്രേ ചെയ്യണം. പിന്നെ നമ്മളൊന്ന് കുറച്ചൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒരു 3-4 പ്രാവശ്യം ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 ആഴ്ച ഇടവിട്ട് നമുക്ക് ചെയ്താൽ പിന്നെ ഡ്യൂറേഷൻ നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ. ഓക്കെ. പിന്നെ നമുക്ക് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഈ തെങ്ങിന് പല രോഗങ്ങളും ബാധിക്കാറുണ്ട്. കൂമ്പുചീയല്, പിന്നെ മഞ്ഞളിപ്പ് രോഗം, മടലൊക്കെ മഞ്ഞളിച്ച് പോവുക, പിന്നെ ചെമ്പഞ്ചല്ലി, കൊമ്പഞ്ചല്ലി അങ്ങനെയുള്ള വണ്ടുകളൊക്കെ ബാധിക്കും. ഇതപ്പോ ഇതിനെല്ലാം മരുന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ സസ്യസോഖ്യ എന്ന മരുന്ന് അതിനെല്ലാം പ്രതിവിധിയാണ്. പക്ഷെ ഇത് പലരും ചോദിക്കും, ഇത് മണ്ടയില് ഇതിന്റെ തെങ്ങിന്റെ മേളിക്കറി ഒഴിക്കണമെങ്കിൽ വലിയ പണിയാവും. പക്ഷെ അതിനാവശ്യമില്ല, അതാണ് ഈ മരുന്നിന്റെ മെച്ചം. ചുവട്ടില് ഒരു ഒരു തെങ്ങിന് 2 ലിറ്റർ വെള്ളത്തില് 4 തുള്ളി ചേർത്ത് ചൂടിൽ തടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. 2 ലിറ്റർ വെള്ളത്തിൽ 4 തുള്ളി. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി മരുന്ന് ഒഴിക്കാം. അപ്പൊ തെങ്ങിന് 2 ലിറ്റർ വേണം. ഒരു 4 തുള്ളിയുടെ കാര്യമുള്ളൂ, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് ഇത് തന്നെയാണ് നമ്മുടെ കമുകിനും ഒക്കെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യാം. കമുകിനും പക്ഷെ 1 ലിറ്റർ മതി. 1 ലിറ്റർ തടിയോട് ചേർത്ത് ചൂടിൽ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്താൽ മതി. അതും 2 മാസത്തിൽ ഒഴുക്കി ചെയ്യുകയാണ് നല്ലത്. നല്ലത്. അപ്പൊ അത് മഞ്ഞെളുപ്പ്, ഇതിന്റെ കൊലകൾ ചീഞ്ഞു പോവുക, അങ്ങനെയുള്ള പല രോഗങ്ങളും ഇതിന് മാറിക്കിട്ടും. ഈ രോഗങ്ങൾ മാറുന്നതോടൊപ്പം തന്നെ നല്ല രീതിയിൽ വളരുകയും രോഗം മാറിയാൽ തന്നെ ചെടികൾ നല്ല രീതിയിൽ വളരും. നമ്മള് കൊടുക്കുന്ന വളം അത് മുഴുവൻ വലിച്ചെടുക്കാൻ സാധിക്കും. സാറേ, അതുപോലെ ഇപ്പൊ വാഴ അതുപോലുള്ള കാര്യങ്ങൾക്കാണെങ്കിലോ? ആ വാഴയ്ക്കെല്ലാം ഈ പിണ്ടി പുഴു അങ്ങനെയൊക്കെ വളരെ സാധാരണമായ രോഗങ്ങളാണ്, അതെ അതെ, പ്രശ്നങ്ങളാണ്. അപ്പൊ അതിന് ഈ വെജിഗാർഡ് എന്ന് പറയുന്ന മരുന്നുണ്ട്, അത് 6 തുള്ളി ഒഴിക്കണം. 6 തുള്ളി ചൂടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി ഒഴിച്ചു കൊടുക്കണം. അതും ഇതിന്റെ തടിയോട് ചേർന്ന് ഒഴിച്ചു കൊടുക്കണം. അതിപ്പോ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അതിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, ഗുരുതരമാണെങ്കിൽ വീണ്ടും ചെയ്യുക. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓരോ കൗളിലും സ്പ്രേ ചെയ്ത് മരുന്ന് വീഴുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണല്ലേ. നമുക്ക് ഈ മരുന്ന് കാണാം. ആ തീർച്ചയായിട്ടും. ഇതാണ് പച്ചക്കറിക്കൊക്കെ അടിക്കുന്ന മരുന്ന്, വെജ് ഗാർഡ് എന്ന് പറയും. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി ചേർക്കണം. എന്നിട്ട് പിന്നെ ഇതിനകത്ത് പച്ചക്കറിക്ക് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 4 ദിവസം ഇടവേളകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പൊ പച്ചക്കറിക്ക് 1 ലിറ്ററിൽ 6 തുള്ളി വേണം. 4 ദിവസത്തെ ഇടവേളകൾ അടിക്കുകയാണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം 4 ദിവസത്തെ ഇടവേളകളിൽ ചേർത്ത് അടിക്കുക. അടിച്ചു കഴിഞ്ഞ് പിന്നെ ഇതിന് അതിൻ്റെ പ്രതിരോധം സസ്യങ്ങൾ നല്ലപോലെ ഇത് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് അടിക്കേണ്ടത് ആവശ്യം വരും. ശരിക്കും എങ്ങനെ സാറേ വർക്ക് ചെയ്യുന്നത്? ഈ സസ്യങ്ങൾക്ക് നമുക്കറിയാം, ഈ അതിൻ്റെ സ്വാഭാവികമായിട്ട് തന്നെ, നാച്ചുറലായിട്ട് തന്നെ അതിനകത്ത് ആൽക്കലോയിഡ്സ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ കീടങ്ങളെ അകറ്റി നിർത്തും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ രോഗങ്ങളെ പ്രതിരോധിക്കുന്ന പോലെ തന്നെ പച്ചക്കറികൾ ഉണ്ട്. എൻ്റെ ഈ മരുന്ന് ആ ആൽക്കലോയിഡ്സിൻ്റെ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കും, കൂട്ടിയിട്ട് ഈ കീടങ്ങൾക്ക് ഈ സസ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അതാണ് സംഗതി. അങ്ങനെയാണ് സംഭവം. അതാണ് ഹോമിയോ മരുന്ന് അതിനെ അത് ഉത്തേജിപ്പിക്കുകയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇതാണ് മരുന്ന്, ഇതാണ് വെജിഗാർഡ്. സാറേ, അപ്പൊ ഇതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതാണ് വെജിഗാർഡ്, അതിലെ ഏറ്റവും ചെറിയ കുപ്പിയാണിത്. ഇതിനകത്ത് 15 മില്ലി ഉണ്ട്. ഈ 15 മില്ലിയില് 300 തുള്ളിയാണ്. 300 തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് 50 ലിറ്റർ മരുന്ന് തയ്യാറാക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളിയാണ് ആവശ്യം. അങ്ങനെ 50 ലിറ്റർ നമുക്ക് ഇതുകൊണ്ട്
തയ്യാറാക്കാം. അപ്പൊ ഇതാണ് നമുക്ക് പച്ചക്കറികളുടെ 4 ദിവസത്തെ ഇടപാടുകൾ അടിച്ചു കൊടുക്കേണ്ടത്. ഇത് സ്പ്രേ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഒത്തിരി പച്ചക്കറികൾക്ക് നമുക്ക് സാധിക്കും. ഇതിന് 130 രൂപയാണ് വരുന്നത്. പിന്നെ ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ കൊറിയർ ചാർജ് 50 രൂപയുടെ എക്സ്ട്രാ വരും. അങ്ങനെ 130, 50, 180 രൂപ വരുന്നത്. അപ്പൊ ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഉണ്ട്, 4 വർഷമുണ്ട്. 4 വർഷം എക്സ്പയറി. 4 വർഷം നമുക്ക് ഇത് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പൊന്ന് ശരിക്ക് ടൈറ്റായിട്ട് മൂടി വെക്കണം, ഇല്ലെങ്കിൽ ആവിയായിട്ട് പോകും. അത് ശ്രദ്ധിച്ചാൽ മതി. ഹോമിയോ മരുന്നായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അങ്ങനെ. അപ്പൊ ഇത് എങ്ങനെ ഇതിന്റെ ഉപയോഗക്രമം? ഇത് ഇത് പല അളവ് ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ, ഇത് ഓരോന്നൊന്ന് നോക്കിയാലോ. 15 മില്ലിയും 30 മില്ലിയുമാണ് ഈ ബജി കാർഡ് പാക്കിംഗ് ഉള്ളത്. അപ്പോൾ 30 മില്ലിക്ക് 255 രൂപയാണ് 255 രൂപയാണ് ഇതിനകത്ത് 600 തുള്ളികളാണ്. അതായത് നമുക്ക് 100 ലിറ്റർ മരുന്ന് തയ്യാറാക്കാം. ഇത് റബ്ബറിന് ചീക്ക് എന്നുള്ളൊരു രോഗം മഴക്കാലത്തുണ്ടാവും. അപ്പോൾ അതിന് ചീക്കിനെ പ്രതിരോധിക്കാനുള്ള അതിനെ നിയന്ത്രിക്കാനുള്ള മരുന്നാണ് P&D റെമഡി. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 3 തുള്ളി ചേർക്കണം. 3 തുള്ളി ചേർത്ത് ഇത് ചീക്ക് ബാധിച്ചിരിക്കുന്ന ഭാഗത്ത് ഇത് തേക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചീക്ക് രോഗം സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് മഴക്കാലത്താണ്. ആ മഴ സമയത്ത് നനഞ്ഞിരിക്കുന്ന തടിയിൽ സാധാരണ ഇപ്പോൾ ഉപയോഗിച്ച് വരുന്ന മരുന്നുകൾ, ഈ റബ്ബർ കോട്ട്, അതുപോലെ തുരിശും കുമ്മായവും ഇതൊന്നും തേക്കാൻ പറ്റത്തില്ല, പിടിക്കില്ല. അപ്പോൾ മഴക്കാലം കഴിയുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ മഴക്കാലം കഴിയുമ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ രോഗമെല്ലാം ബാധിച്ച് ഉള്ളിലോട്ട് ചെന്ന് ആ തടിയെല്ലാം നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മെച്ചം ആ സമയത്ത് ഇത് നശിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് തേക്കാൻ സാധിക്കും. മഴയാണെങ്കിലും കുഴപ്പമില്ല, കുഴപ്പമില്ല. മഴ ഉള്ള സമയത്ത് ചെയ്യാൻ പറ്റില്ല, ഒന്ന് തുറന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഇത് തേക്കാൻ പറ്റും. ഏറ്റവും വലിയ ബോട്ടിൽ ഏതിൻ്റെതാ? ഇത് സസ്യസൗഖ്യ. ഈ തെങ്ങുകളെയും കവുങ്ങുകളെയും ഒക്കെ ബാധിക്കുന്ന ഈ മണ്ട കൂമ്പ് ചീയൽ, പിന്നെ ചെല്ലികൾ, അങ്ങനെയുള്ള രോഗങ്ങൾ, മഞ്ഞളിപ്പിനും എല്ലാം ഇത് നല്ലതാണ്. അപ്പൊ ഈ ഫ്രൂട്ട് പ്ലാന്റ്സിനൊക്കെയോ സാറേ, ഇപ്പം റംബുട്ടാൻ അതുപോലുള്ള സാധനങ്ങൾക്കൊക്കെയോ? അതിനൊക്കെ ഇത് ഈ സസ്യസൗഖ്യനെ ഉപയോഗിക്കാം. ഓ ശരി. ചെറിയ കീടങ്ങളുണ്ടെങ്കിൽ അവിടെ മറ്റേ ഈ ബജി കാർഡ് ഉപയോഗിക്കണം. അല്ലാതെ ഈ പക്ഷികൾക്കും അങ്ങനെയുള്ള ജീവികൾക്കെതിരെ നല്ലപോലെ ഇത് പ്രവർത്തിക്കും. ഇത് തളിക്കുകയും ചൂടിലൊഴിക്കുകയും ചെയ്യണം. എത്രയാ ഒഴിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്. തീരെ ചെറുതാണെങ്കിൽ 1 ലിറ്ററൊക്കെ മതി. കുറച്ചുകൂടെ വലുതാണെങ്കിൽ 2, 3, 4 ലിറ്റർ വരെ റംബുട്ടാനൊക്കെ ഒഴിക്കണം. 2 തുള്ളി മതി. 2 ലിറ്ററിന് 2 തുള്ളി മതി. അങ്ങനെ ചേർത്ത് ഒഴിച്ചു അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അത് അപ്പോൾ തെങ്ങിനൊക്കെ ഞാൻ പറഞ്ഞ 2 മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി. പക്ഷേ ഈ ഫലവൃക്ഷങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാൽ നോക്കാം. ഇത് നമ്മളാദ്യം ഈ പച്ചക്കറിക്ക് അടിക്കുന്ന മരുന്നിൻ്റെ മാർഗം കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത് വെജി കാർഡ് എന്നുള്ള മരുന്നാണ്. ഇതാണല്ലേ? അതെ. മറ്റേ ഹോമിയോ മരുന്ന്, ഹോമിയോ മരുന്ന്, ഹോമിയോ മരുന്ന് തന്നെ. ഡ്രോപ്പർ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തുള്ളിയായിട്ടേ വീഴുള്ളൂ. ഇതിപ്പോൾ 1 ലിറ്റർ വെള്ളമാണ്, അതിൽ 6 തുള്ളി വേണം. ഓക്കെ. ഓക്കെ, അപ്പോൾ കറക്റ്റ് അത് വീണു. അതെ, വീണുള്ളൂ. ആ ഇലയിൽ അടിക്കാം, അടിക്കണം. ഇത് ഇലയിൽ അടിക്കണം, ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം. പൂവിൽ വീഴാതെ നോക്കാം കേട്ടോ. വീണാൽ കുഴപ്പമില്ല, എന്നാലും പൂവിൽ അടിക്കേണ്ട കാര്യമില്ല. ഇത് അടിക്കുമ്പോൾ ഇതിൻ്റെ ഇലയുടെ അടിയിൽ വീഴാൻ നോക്കണം. ചുവട്ടിലും അടിക്കുക. ചുവട്ടിൽ ലേശം ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ചെറിയ തൈകളാണ്.
അപ്പോൾ ചെറിയ തൈകളാകുമ്പോഴേ നമ്മൾ അടിച്ചു കൊടുക്കണം. പാഷൻ ഫ്രൂട്ട് കായ്ക്കാൻ തുടങ്ങിയ ഉടനെ വാവലിൻ്റെയും പക്ഷികളുടെയും ഒക്കെ ഭയങ്കര ശല്യമായിരുന്നു. അത് ഒന്നുപോലും വിടാതെ എല്ലാത്തിലും അത് കൊത്തുകയും കടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കിട്ടത്തില്ല, നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ തന്നെ പകുതി കടിച്ചതായിരുന്നു. ഇപ്പോൾ ഈ പല രോഗങ്ങളും കാരണം നമുക്ക് അതിനെ ഭയന്ന് കടിച്ചത് തൊടാൻ പോലും പറ്റില്ല. അപ്പോൾ ഇത് ഈ മരുന്ന് ഞാൻ എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ചുവട്ടിലും ഓരോ ലിറ്റർ വീതം ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് തന്നെ ഇപ്പോൾ ഒരു ശല്യവും ഇല്ല. നമുക്ക് ആ പഴങ്ങൾ മൊത്തം നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് മറ്റ് ഞർച്ചിലോ അതുപോലുള്ള സാധനങ്ങളൊന്നും കടിക്കുന്നില്ല, ഒന്നും കടിക്കുന്നില്ല ആണല്ലേ. അത് നല്ലൊരു അറിവാണല്ലോ. അതെ. അപ്പോൾ ഒരു ലിറ്ററിന് 6 തുള്ളി വീതം, ഇതൊരു 5 ലിറ്റർ ഉണ്ട്. അപ്പോൾ 30 തുള്ളി ഒഴിച്ചാണ്. ഇത് ഏകദേശം 1 ലിറ്ററോളം ഒരു ചെടിക്ക്. ആ വള്ളി ഇത് കുറച്ച് വലുതാണ്. ഒരു ഒരു ചുവട്ടിൽ തന്നെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ ഞാൻ ഒഴിച്ചു. ഓ ശരി, നമുക്ക് ആ ചെടിയുടെ വലിപ്പം അനുസരിച്ച് തെങ്ങിനെ ബാധിക്കുന്ന ഈ വണ്ടുകൾ, ചെല്ലികൾ, ചെമ്പന്, കൊമ്പൻ, ആ ചെല്ലികൾക്കും പിന്നെ കൂമ്പ് ചീയൽ, ഇത് മടല്, മഞ്ഞിക്കുന്ന പിന്നെ പലവിധ രോഗങ്ങൾ തെങ്ങിനെ ബാധിക്കാറുണ്ട്. അതിനെല്ലാം എതിരായിട്ട് ഈ സസ്യസൗഖ്യ എന്ന മരുന്ന് 2 തുള്ളി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അങ്ങനെ 2 ലിറ്റർ വെള്ളം ഓരോ തെങ്ങിനും ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ രോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ചെല്ലിയുടെ ഒരു രക്ഷയില്ല, കാരണം നല്ല രീതിയിൽ കായ്ച്ചു നിൽക്കുന്ന തെങ്ങായിരിക്കും, പെട്ടെന്നായിരിക്കും അത് ഒടിഞ്ഞു പോകുന്നത്. അപ്പൊ ഇതിന് വലിയൊരു അനുഗ്രഹമാണ് സാർ ഈ ഒരു തീർച്ചയായിട്ടും. പക്ഷേ ചില കർഷകരെങ്കിലും ഒന്ന് ഉപയോഗിക്കും, പിന്നെ അവരത് നിർത്തും, നിർത്തിക്കളയും. അത് പ്രോപ്പറായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഫലം കിട്ടും. നമുക്ക് ഈ ചെല്ലികളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോ ഞാനും വൈഫും കൂടെ വന്ന് ഇതെല്ലാം കണ്ടു, ആ തെങ്ങിന്റെ എല്ലാം വിളവും കണ്ടു. ഇത് സാർ ഉപയോഗിക്കുന്നത് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും, ഉറപ്പായ കാര്യമാണല്ലേ. അപ്പൊ ഇത് നമുക്ക് ഇതിനൊന്ന് ഒഴിക്കുന്ന എങ്ങനെയാന്ന് നോക്കാം സാറേ. ഇതിപ്പോ 2 തുള്ളിയാണ്, 2 തുള്ളി. ഇതൊരു 5 ലിറ്റർ വെള്ളമുണ്ട്. ഇതിനകത്ത് 10 തുള്ളി മരുന്ന് മതി. ഇത് 2 ലിറ്ററിന്റെ പാത്രമാണ്. നിറച്ചെടുക്കുക. നിറച്ചെടുത്ത് തെങ്ങിന്റെ തടിയോട് ചേർത്ത് ചുറ്റു ഒഴിക്കണം. തടിയെ കൂടെ ഒലിച്ചിറങ്ങണത്. അപ്പോൾ സംഭവിക്കുന്ന പൊടി വേരുകളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അതൊക്കെ വേഗം ഇത് വലിച്ചെടുക്കും. ഇനി ഒരു ചെറിയ മഴ പെയ്തുകൊണ്ടിരിക്കും, ചെറിയ ചാറ്റ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, ഫലം കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ വലിയ കോരിച്ചൊഴിയുന്ന മഴയത്ത് ഇത് പ്രയോഗിക്കരുത്. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം ചെയ്യുക. അടുത്ത മാസം പിന്നെ അതിന് ശേഷം 2 മാസം കൂടുമ്പോൾ ചെയ്താൽ മതി. ഇവിടെ എൻ്റെ വീട്ടാവശ്യത്തിനായി 5-6 പറങ്കിമാവുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് വന്ന പ്രധാന പ്രശ്നം ഈ തേയിലക്കൊതുകൾ, ഇത് പൂ ആകുന്നതോടുകൂടി തേയിലക്കൊതുകൾ വന്ന് ഈ ഇലകളെയും പൂക്കളെയും എല്ലാം ആക്രമിച്ച് അതിനെല്ലാം നശിപ്പിക്കുമായിരുന്നു. അതിനെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എൻ്റെ ഈ ഹോമിയോ മരുന്ന്. അത് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി ഒഴിച്ച് ഈ പറങ്കിമാവിൻ്റെ ചുവട്ടിൽ തടിയോട് ചേർത്ത്, നമ്മൾ തെങ്ങിനൊക്കെ ഒഴിക്കുന്നത് പോലെ, തെങ്ങിനും കവുങ്ങിനും ഒക്കെ ഒഴിക്കുന്ന പോലെ തടിയോട് ചേർത്ത് ഒഴിച്ചാൽ ഈ തേയിലക്കൊതുവിനെ നമുക്ക് നിശേഷം തുരത്താൻ സാധിക്കുന്നുണ്ട്. കവുങ്ങ് തൈകളിലും വലിയ കവുങ്ങുകളിലും അതിൻ്റെ ആ ഇലകളിൽ ഈ മഞ്ഞളിപ്പ് ബാധിക്കുന്നത് സാധാരണമാണ് പല സ്ഥലങ്ങളിലും. ഇത് എൻ്റെ തൈകൾ നിങ്ങൾക്ക് കാണാം,
ചെറിയ കമുകൈകളാവട്ടെ വലിയ കമുകളാവട്ടെ ഇതിനൊന്നും മഞ്ഞെടുപ്പില്ല. ഉള്ളത് എൻ്റെ ഈ സസ്യസൗഖ്യ എന്ന മരുന്ന് പ്രയോഗിക്കുന്നതുകൊണ്ടാണ്. എനിക്ക് ഒരു 10-200 പെൺജാതി തന്നെയുണ്ട്, ഉണ്ട്. അപ്പോൾ അത് എനിക്ക് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ട് വളമൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ചെയ്യുന്നത് ജൈവ രീതിയിൽ തന്നെ പാടുള്ളൂ. ചകിരി, അതെ അതെ, ചകിരിയെല്ലാം നല്ലപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന ഇതിന് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ഈ ചകിരി ഉള്ളത് കൊണ്ട് അത് കുറച്ച് കുറയ്ക്കാം. പിന്നെ ഈ ഇത് എൻ്റെ മരുന്ന് ഞാൻ പലപ്പോഴും സ്പ്രേ ചെയ്യുന്നുണ്ട്, കൂടാതെ ചൂടിൽ ഒഴിക്കുകയും ചെയ്യുന്നുണ്ട്. മരത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 1-2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ ചൂടിൽ തടിയോട് ചേർത്ത് ഒഴിച്ചു കൊടുത്താൽ രോഗങ്ങളെയെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇത്രയും സാധനങ്ങൾക്കെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക, സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയിലൂടെ അത് ചെയ്യുന്നത് നല്ലതാണ്. എന്തായാലും സാറിൻ്റെ ഈ ഒരു തോട്ടം മുഴുവൻ നമ്മൾ കണ്ടു. റബ്ബറാണെങ്കിലും പറങ്കിമാവ് കണ്ടു, പിന്നെ കമുക് കണ്ടു. ഇതിനെല്ലാം സാറ് ഇത് ചെയ്യുന്നുണ്ടല്ലേ? നമുക്കത് കാണാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ്. ദീപനൊരു സംശയം ഉണ്ടല്ലോ, ഇത് വിഷമാണോ അല്ലയോ? സംശയമുണ്ട്, എനിക്ക് മാത്രമല്ല, കാരണം ഇത് കാണുന്ന ആൾക്കാർക്കും ഒരു ഡൗട്ടുണ്ട്. ആയിക്കോട്ടെ, അത് മാറ്റിത്തരാം. ഇത് ഞാൻ തന്നെ ഈ മരുന്ന് കുടിച്ചു കാണിക്കാം, അതുകൊണ്ട് തൃപ്തി ആകേണ്ടതാണ്. അതെ അതെ, കുഴപ്പമില്ലല്ലോ അല്ലേ? നോക്കാം. ഇതിപ്പോ നമ്മൾ ഈ പച്ചക്കറിക്ക് ഉപയോഗിക്കുന്ന വെജ് ഗാർഡ്, അത് 1 ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളി വേണം. അപ്പോൾ ഇത് 300 ml ഉള്ളൂ. ഇതിനകത്തോട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിക്കേണ്ട 6 തുള്ളി ഞാൻ ഒഴിച്ച് കുടിച്ച് കാണിക്കാൻ പോവാം. അപ്പൊ അത് ഉറപ്പിച്ചു, സംഗതി ജൈവമാണെന്നും അല്ലെങ്കിൽ ഹോമിയാണെന്നും ഞാൻ ഉറപ്പിച്ചു കേട്ടോ സാറേ. ഇതേ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, കാരണം ഇത് ഒന്നും കടിക്കുന്നില്ല, അല്ലെങ്കിൽ ചെല്ലി ചത്തുപോകുന്നു. ഇതെല്ലാം നമുക്കൊരു രാസകീടാശിനി കൊണ്ട് മാത്രം സംഭവിക്കുന്നതാ. അപ്പൊ ഇത് ജൈവമാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ആൾക്കാർ നമ്മളുടെ വ്യൂവേഴ്സിലേക്ക് എത്തിക്കുമ്പോൾ അത് ജെനുവിൻ ആണെന്ന് ഉറപ്പായാലല്ലേ എന്നെ വിശ്വസിച്ചല്ലേ. അപ്പൊ എന്തായാലും സംഗതി ഓക്കെയാണ്, വിശ്വാസമായി. അപ്പൊ എന്തായാലും അത് കൊള്ളാം. ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞു, കാരണം പല വിളകൾക്കും നല്ലൊരു ഒരു പെസ്റ്റിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് പ്യുവർ ഓർഗാനിക് ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. വീടുകളിലാണെങ്കിലും എല്ലാം അടുക്കളത്തോട്ടം എല്ലാം ചെയ്യുന്നത് ഈ രാസകീടാശിനി ഒഴിവാക്കാനും ക്യാൻസറിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലുള്ള ഹോമിയോ രീതിയിലൂടെ നമുക്ക് പച്ചക്കറികൾ റെഡിയാക്കി എടുക്കാനും, അതുപോലെ തന്നെ തെങ്ങാണെങ്കിലും ആറ്റുനൂറ്റ് വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്ന തെങ്ങ് പെട്ടെന്ന് കൊലച്ച് കഴിയുമ്പോൾ എല്ലാം കൂടെ താഴെ വീഴുന്നൊരവസ്ഥ, അതെല്ലാം മാറിക്കിട്ടും എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കാണിച്ചു തന്നതിന് വളരെ നന്ദി. അപ്പോൾ സാറിൻ്റെ കുറച്ച് എസ്റ്റേറ്റും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാത്തിനും വളരെ സന്തോഷം. അപ്പോൾ സ്റ്റാഫും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ടീം വർക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ഇത് എത്തിക്കുന്ന എങ്ങനെ ആൾക്കാർ? അത് DTDC കൊറിയറാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ DTDC ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന വേറെ കൊറിയറാണെങ്കിലും ഞങ്ങൾ അയച്ചു കൊടുക്കാം. സസ്യസഖ്യ മരുന്നുകൾ ഹോമിയോ മരുന്നായതുകൊണ്ട് ഞങ്ങൾ കുപ്പികളിലാണ് പാക്ക് ചെയ്യുന്നത്, അത് ചില്ലു കുപ്പികളിൽ. അത് അതിനകത്ത് ഈ ബ്രേക്കേജസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഹോമിയോ മരുന്നായതുകൊണ്ട് ഈ കുപ്പികളിലാണ് പാക്ക് ചെയ്യുന്നത്. 15 മില്ലിയുടെ മരുന്നാണെങ്കിൽ ഏറ്റവും ചെറിയ കുപ്പിയാണെങ്കിലും ഒരെണ്ണം മാത്രമാണെങ്കിലും ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ്, കൊറിയർ വഴിയാണ് അയക്കുന്നത്. അപ്പോൾ 1 കുപ്പിന്നോ 2 കുപ്പിന്നോ 4 കുപ്പിന്നോ വ്യത്യാസമില്ല. ഞങ്ങൾ എത്ര ഒരു കുപ്പിയുടെ ഓർഡറാണെങ്കിലും ഞങ്ങളത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സാറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം, സാറിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇത് കറക്റ്റ് സ്ഥലം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തന്നെ സാറേ. ഇത് മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് പഞ്ചായത്തിൽ
കേരള എസ്റ്റേറ്റ് വില്ലേജിലാണ്. സാറിന്റെ സ്ഥലം ഇവിടെയാണ്. ഇതിന്റെ പ്രൊഡക്ഷനും എല്ലാം അപ്പൊ ഓഫീസും ഒക്കെ കണ്ടു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം സാറിനെ കണ്ടാലും ഈ കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടാൽ. അപ്പോ നന്ദി. അപ്പോൾ തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഒരു ബൈ കൊടുത്തേക്ക്. ബൈ.